ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. ഇന്നിവിടെ തട്ടുദോശയാണ് അത്താഴത്തിന്. ഒരു സാമ്പാറായാലോ? തട്ടുദോശ ഉണ്ടെങ്കിൽ ഓംലെറ്റ് ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ തട്ടുദോശയും സാമ്പാറും ഓംലെറ്റും. എല്ലാരും സാമ്പാർ ഉണ്ടാക്കും. കാർത്തൂസ് കിച്ചണിലെ സാമ്പാർ എങ്ങനെയാണെന്നും കൂടെ നോക്കിക്കോ. ഇന്ന് നമ്മൾ ഒരു അട്ടിപൊളി മത്തങ്ങ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഇതേപോലെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ചീനുമരിക്ക് ഒരു അഞ്ചെണ്ണം ഇങ്ങനെ മുറിച്ചെടുത്തത്. മുക്കാൽ കപ്പ് സാമ്പാർ പരിപ്പ്, പകുതി സവാള ഇതുപോലെ നീളത്തിനരിഞ്ഞത്, പിന്നെ പച്ചമുളക്. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കണം. പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് അടുത്തത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് സവാളയും പച്ചമുളകും. പിന്നെ നമ്മുടെ മത്തങ്ങയും ചീനോമരിക്കയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിൽ മുക്കാൽ കപ്പ് പരിപ്പിന് ഏകദേശം 1¼ കപ്പ് ടു 2 കപ്പ് വരെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. തവി കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് നമുക്ക് 3 വിസിൽ വലിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും 2 വിസിലും ആ സമയം കൊണ്ട് മസാല റെഡിയാക്കും. മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ കട്ടക്കായമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പിഴിപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ജീരകം വറുത്ത് പൊടിച്ചത്, താളിക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കടുക്, ജീരകം, ഉലുവ, പിന്നെ താളിക്കുമ്പോൾ ഇടാനുള്ള തൊണ്ടമുളക്, വറ്റൽ മുളക്, കറിവേപ്പില, ടൊമാറ്റോ, മല്ലിയില. 5 വിസിലൊക്കെ വന്ന് നമ്മുടെ പരിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. അത് തുറക്കാൻ പാകത്തിന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പുണ്ടാക്കാം. ആദ്യം നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കട്ടക്കായം ഇട്ട് കൊടുക്കുകയാണ്. ഈ കട്ടക്കായം ഒന്ന് ഉരുകി വരണം. അതുവരെ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ ഉരുകി ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. ഇത് മൂന്നും കൂടെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നിർത്താതെ നമ്മൾ തവിയിട്ട് ഇളക്കണം. തീ ഓഫ് ചെയ്തിട്ടുണ്ടാവണം, നിർബന്ധമാണ്. അല്ലെന്നുണ്ടെങ്കിൽ അരപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചിലപ്പോൾ ഇനിയും വേണ്ടി വരുമായിരിക്കും, കാരണം നമ്മൾ പരിപ്പിലൊന്നും ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ പരിപ്പൊക്കെ വെന്ത്, മത്തങ്ങയും ചീനോമരിക്കൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഇനി നമ്മുടെ മസാലക്കൂട്ട് തിളച്ചോന്ന് നോക്കാം. ആ മസാലക്കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പതുക്കെ നമ്മുടെ അരപ്പിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു കളറും മണവും ഒക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. തിളപ്പെട്ടെന്ന് വരും കേട്ടോ. ആ ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി ഞാനിങ്ങനെ 4 അരിഞ്ഞതും തൊണ്ടമുളകും മുഴുവനായിട്ട് ഒന്നും മാറ്റാതെ അതേപോലെ ഞാൻ അതിലേക്ക് ഇട്ടു. ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് താളിക്കാം. താളിക്കാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചു. എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടു പൊട്ടിത്തുടങ്ങുമ്പോൾ മാത്രം നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ഇട്ട കയ്ക്കും, അതുകൊണ്ട് ഉലുവ ചേർത്ത് കൊടുത്തു. ഇനി ഉലുവയും കടുവും നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങി കഴിയുമ്പോഴത്തേനും, നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം നമുക്കിനി ചേർക്കേണ്ടത് ജീരകമാണ്. ജീരകം ഇട്ട പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടും ജീരകം. കണ്ടില്ലേ, ഇതാ ജസ്റ്റ് ചട്ടി ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. ഈ സമയത്ത് നമുക്ക് വറ്റൽ മുളക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ചട്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുക്കണം കേട്ടോ. ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ഫ്രഷായിട്ട് നമ്മൾ കറിവേപ്പില ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടി ജസ്റ്റ് അനക്കി അനക്കി വെക്കുക. തീ ഇപ്പോൾ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, മുളകൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു പൊടിക്ക് ശർക്കര കേട്ടോ, 1 ടീസ്പൂൺ ശർക്കര. കട്ട ശർക്കരയാണ് ഞാനിട്ടത്. കുറച്ച് ശർക്കര അതിലേക്ക് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതിയാവും. ഒന്ന് ന്യൂട്രലാവാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് താളിച്ചത് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. തീർന്നിട്ടില്ല, ഇതിനെ ഒന്നും കൂടി ഒന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില ഇങ്ങനെ അരി കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ, ട്രൈ ചെയ്യണേ.
നമ്മുടെ മത്തങ്ങ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ശർക്കര ഇട്ടുന്ന് വെച്ചിട്ട്. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ അത്താഴത്തിന്റെ തട്ടുദോശയും ഓംലെറ്റ്, അതിന്റെ കൂടെയാണ് ഈ സാമ്പാർ. നിങ്ങൾക്ക് നല്ല ചോറിന്റെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.